ഹായ് ഫ്രണ്ട്സ്, എൽടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന വീട്ടിലെ ഡി ബി റൂമാണ്. ഇവിടെ ഫേസ് സെലക്ടറുള്ള ടി പി എൻ ഡി ബി ആണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് ചേഞ്ച് ചെയ്തിട്ട് സാധാ ടി പി എൻ ഡി ബി ആണ് വെക്കുന്നത്. അത് വെക്കാനുള്ള കാരണം 2 DB ആണ് ഇവിടെ വരുന്നത്. 2 DBയും ഒരേ മാതിരി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് സാധാ ടി പി എൻ ഡി ബി വെക്കുന്നത്. ഒരെണ്ണം പവർ ഡി ബിയും ഒരെണ്ണം ഇൻവെർട്ടറിന് വേണ്ടിയിട്ടുള്ള ഡി ബി ആണ്. ഞങ്ങൾ പ്ലാസ്റ്ററിംഗ് വർക്ക് കഴിഞ്ഞിട്ടാണ് സാധാരണ ഡി ബി വെക്കാറ്. ഡി ബി വെക്കുന്ന ഏരിയകളിലെ പൈപ്പുകൾ ഫേസ് സെലക്ടറുള്ള ഡി ബി ആണെങ്കിൽ ഒരു 3 ഇഞ്ച് താഴ്ത്തിയിട്ടും സാധാ ടി പി എൻ ഡി ബി ആണെങ്കിൽ അതിലേക്ക് ഒരു 2.5 ഇഞ്ച് താഴ്ത്തിയിട്ടാണ് നമ്മൾ പൈപ്പ് ഇട്ട് നിർത്തേണ്ടത്. ഇനി നമുക്ക് ഇവിടെ വരുന്ന ഡി ബി ഏതാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള ഡി ബി L&T ടി പി എൻ 8W DB ആണ്. 2 DBയും സെയിമാണ്. ഡി ബിയുടെ ഫുൾ ഡീറ്റെയിൽ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ആയിട്ടാണ് വരുന്നതെന്ന് നോക്കാം. ഡി ബിയുടെ ഉള്ളിൽ നമുക്ക് വന്നിട്ടുള്ളത് 2 എർത്ത് ബാറ്, 2 ന്യൂട്രൽ ലിങ്ക്, പിന്നെ ഇതിലേക്ക് കണക്ട് ചെയ്യാനുള്ള വയറുകൾ, പിന്നെ MCB ലിങ്ക് ഒക്കെയാണ് വന്നിട്ടുള്ളത്. MCBയുടെ ചാനലൊക്കെ നമ്മൾ ബോക്സ് വെക്കുന്നതിന് വേണ്ടി അയച്ചു മാറ്റിയതാണ്. അതുപോലെ ഈ ബോക്സ് വെക്കുന്നതിന് മുൻപ് ഇതിൻ്റെ ഡോറ് വെച്ചതിന് ശേഷം അതിൽ മാർക്ക് ചെയ്യുക. ഈ മാർക്ക് ചെയ്യുന്ന ഭാഗം അത്രയും നമ്മളത് ഭിത്തിയുടെ പുറത്തേക്ക് തള്ളി നിർത്തേണ്ടതാണ്. അത് ഡോറ് വരുമ്പോഴാണ് അത് കവർ ചെയ്ത് പോകുന്നത്. 2 DB ബോർഡും കൂടി നമുക്ക് ഇത്രയും ലെങ്ത് ഈ ഭിത്തി കട്ട് ചെയ്ത് കളയണം. ഇനി നമുക്കിത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. ജാക്ക് ഹാമർ വെച്ച് പൊളിച്ചാൽ നമുക്ക് ഒന്നുകൂടി ലെവലിംഗ് ചെയ്യാനുണ്ടായിരിക്കും. ഇനി നമുക്ക് ഈ ബോക്സ് വെച്ച് കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ബോക്സ് വെച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. എന്ന് വെച്ചാൽ നല്ല വെയിൽ വരുന്നുണ്ട് ഇവിടെ, അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലിയറായി കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇവിടെ ഒരു സ്റ്റെയർ കേസ്, 2 സ്റ്റെയർ കേസിൻ്റെ അടിയിലാണ് നമുക്ക് ഡി ബി ബോർഡ് വരുന്നത്. സ്റ്റെയർ കേസ് റൂം ഓപ്പൺ ആയതുകൊണ്ടാണ് ഈ വെയിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നത്. ഡി ബിയുടെ ചുറ്റും നമുക്ക് പുട്ടിയിട്ടിട്ടാണ് ഫിനിഷിങ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മളവിടെ ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 2 DB ഒരുമിച്ച് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 2 ഡോറ് DBയുടെ മുകളിൽ വെച്ചതിന് ശേഷം നമുക്ക് സെൻറ്ററിൽ എത്രയാണ് ആവശ്യം അത്രയും ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രം DBകൾ കൺസിഡർ ചെയ്യുക. DBകൾ വെക്കുമ്പോൾ DBകളുടെ ഉള്ളിൽ വന്നിട്ടുള്ള പൈപ്പുകളുടെ ചുറ്റും നല്ല രീതിയിൽ തന്നെ സിമെൻറ്റ് വെച്ച് പാക്ക് ചെയ്യുക. അല്ലെങ്കിൽ ചെതിൽ അല്ലെങ്കിൽ മണ്ണും പൊടിയൊക്കെ ഈ DBയുടെ ഉള്ളിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ DBയുടെ മുകളിൽ ആദ്യം തന്നെ മാർക്ക് ചെയ്ത് അത്രയും കനാണ് നമുക്ക് ഭിത്തിയുടെ പുറത്തേക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ DBയുടെ ഫിറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ ചാനലിലെ വീഡിയോസുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് ഓണാക്കി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമാണ് അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലും പ്ലംബിങ്ങിന് ഒരുപാട് വർക്കുള്ള വീഡിയോസ് എളുപ്പമുണ്ട്. പുതിയതായിട്ട് ആരെങ്കിലും വീട് പണിയെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും. ഈ വീഡിയോ നിങ്ങൾ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷന് വേണ്ടി ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം.